ദശ്വിൻ സർ, എന്തോ ഒരു സംഭവത്തെയാണ് നിങ്ങൾ ബർത്ത് ചെയ്തത്. ഓഫ്, കുളിച്ചുള്ള മുടിയിലല്ല വെള്ളം. Hey, hello, what's up guys, welcome to Action Dude. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, ഇന്ന് നമ്മൾ ഒരു മൂവി കാണാൻ പോവുകയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ പോകാൻ പോകുന്നത് തായ് ലക്ഷ്മി എന്ന് പറയുന്ന ഹോം സിനിമ തിയേറ്ററിലാണ്. ഇപ്പോഴും ഹോം തിയേറ്റർ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് അതായത് വായി വരുന്നുള്ളൂ. ലെറ്റ്സ് ഗോ ടു തായ് ലക്ഷ്മി സിനിമാക്സ്. ഇപ്പോഴും ഹോം സിനിമാക്സ് എന്ന് ഞാൻ പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ ചെന്നാണ് നമ്മൾ കൽക്കി 3D തമിഴാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എവിടാ തായ് ലക്ഷ്മി ചെന്നിട്ട് കാണാം. തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്ന് വിശന്ന് അതുകൊണ്ട് ബിരിയാണി അടിക്കുകയാണ്. ബിരിയാണി, പപ്പടം, അച്ചാറ് എല്ലാം കൊണ്ട് ഞാനും മനിയനും കൂടി കഴിക്കുകയാണ്. എന്നിട്ട് തിയേറ്ററിലേക്ക് കയറി. നമ്മളിപ്പോൾ നിൽക്കുന്നത് തായ് ലക്ഷ്മി തിയേറ്ററിലാണ്, ഞാനും അനിയനും കൂടി. ഓക്കെ, അപ്പോൾ നമ്മൾ കൽക്കി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫുഡ് കഴിച്ച്, ചെറിയ ബിരിയാണി കഴിച്ചിട്ട് നമ്മളെ തായ് ലക്ഷ്മി അടുത്തിരിക്കുകയാണ്. അകത്ത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, അടിപൊളി സൗണ്ട് കേട്ടോ, കിട്ടിലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അടിപൊളി ടോയ്ലറ്റാണ് ഇവിടുത്തെ, ലക്ഷോറിയസ് ടോയ്ലറ്റ് വരെ ഉണ്ട്. ആ, ഇതിൽ നിന്ന് മൂത്രം ഒഴിച്ചാൽ മതിയായിരുന്നു. ശേ, ആ കുഴപ്പമില്ല, ഇവിടെ ഒഴിക്കുന്നതായിരിക്കും എന്നുള്ളത് നല്ലത്, ബെറ്റർ. ആടാ, ഇപ്പം പടത്തിന് കയറാൻ സമയമായി വരുന്നേ ഉള്ളൂ. ഇന്ത്യൻ 2-ന്റെ പോസ്റ്റർ. ഓ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ആ, നോക്കിയേ തിയേറ്റർ, അടിപൊളി വ്യൂ ആണ്. ഡോൾബി അറ്റ്മോസ് തിയേറ്റർ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ 3D കണ്ണാടി. ഇങ്ങനത്തെ യൂസ് ചെയ്യാതിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ സീറ്റും തേടി അവൻ എന്ത് ചെയ്യാം. ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ്, ഊ, ഇനി സെക്കൻഡ് ഹാഫ് ആണ് അടിപൊളി എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ, ഒരു സ്നാക്ക് വാങ്ങിച്ച് നീ ഇതും തിന്നുകൊണ്ട് ബാക്കി പടം കാണാം. പുതിയ പാതകൾ പരീക്ഷിക്കൂ. കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കല്ല്. നമ്മുടെ ചാനലിൻ്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വേറെ മറ്റുള്ളവരുടെ റിവ്യൂ ഒക്കെ കണ്ടിട്ടായിരിക്കും വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിലെ ഒരു കൊച്ചു റിവ്യൂ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്, അത് നമ്മുടെ സ്റ്റൈലിൽ, നമ്മുടെ രീതിയിൽ. ഓക്കെ, കൽക്കി 2898 AD. എന്റെ ദൈവമേ, കൽക്കി കലക്കി എന്തുവാണേ കണ്ടിട്ട് വന്നേ. എൻ്റെ പൊന്നെ, അടിപൊളി വിഷ്വൽ ട്രീറ്റിൻ്റെ അത് കലവറയായിരുന്നു ഇതിനകത്ത്. ഇപ്പോൾ സംഭവിക്കണം, എന്തൊരു പടമാണ് ഗൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. നാഗ് അശ്വിൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, ബട്ട് എനിവേ, നാഗ് അശ്വിൻ സാർ എന്തൊരു പടമാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയൊരു റിവ്യൂ ആണ് പറയുന്നത്. ഏതായാലും എൻ്റെ പോലെ എന്തും കണ്ടിട്ട് വന്ന വേറൊരു ലോകത്ത് തിരിച്ച് വന്ന പോലെയാണ് തോന്നിയത്. ആ ഒരു തിയേറ്ററിൽ ചെന്ന് അങ്ങോട്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോഴേ അതിനൊരു ത്രില്ല് വന്നായിരുന്നു. ഓ, നീ കൽക്കി കാണാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മൈൻഡിലാണ് കയറിപ്പോയത്. അങ്ങനെ അതിനകത്ത് വന്നിരുന്നു, പരസ്യങ്ങൾ തുടങ്ങി, അങ്ങനെ സിനിമ തുടങ്ങി. 600 കോടിയുടെ മുതലാണ് ഈ കണ്ടിട്ട് വന്നത്. നമ്മുടെ രാജ്യത്തുള്ള ഒരു സിനിമ തന്നെയാണോ കണ്ടിട്ട് വന്നതെന്ന് സംശയമുണ്ട്. ഫാൻ വേൾഡ് ലെവലിലുള്ള മൂവി, ചളി. ഇതിന്റെ ഗ്രാഫിക്സ് ഒക്കെ വേറെ വേറെ നെക്സ്റ്റ് ലെവൽ സാധനം. എന്താ ഹോളിവുഡ് ലെവലിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ണ് തള്ളിപ്പോയി. തമിഴ് ഡബ്ബാണ് കണ്ടത്, പിന്നെ 3D സിനിമ കണ്ടത്. 600 കോടി ആ ഒരു സിനിമയ്ക്ക്, ഇത്ര ഒരു എമൗണ്ട് ആ ഒരു പടത്തിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ തിരിച്ചിങ്ങോട്ട് വന്ന ആ ഒരു ഔട്ട്,
ഒരു രക്ഷയില്ലാത്ത ഔട്ടാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് കിട്ടിയത് ഗൈസ്. ആ പടം കണ്ടപ്പോ അമ്മാതിരിയുള്ള ഐറ്റം ആയിരുന്നു ഇത്. നോക്കുമ്പോ നമ്മുടെ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ആ ഒരു ഫീലിനെ കട്ട് ചെയ്യും ആ ഒരു സംഭവം. ഇംഗ്ലീഷ് സിനിമയും നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ കഥയും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് വെച്ച്, അതായത് ഒരു സയൻസ് ഫിക്ഷനും ക്ലാസിക്കും കൂടി ബ്ലെൻഡ് ചെയ്ത് വെച്ച് ഒരു ഭയങ്കര ഒരു ഔട്ട്, ഭയങ്കര സാധനം പുറത്തു വന്നേക്കുന്നു. നാഗ് അശ്വിൻ സാർ എന്തോ ഒരു സംഭവത്തെയാണ് നിങ്ങൾ ബർത്ത് ചെയ്തത്. ഓഹ്, മഹാഭാരതത്തിന്റെ കഥയൊക്കെയാണ്, അതിലും സയൻസ് ഫിക്ഷനും കൂടി ചേർത്ത് വേറെ ലെവൽ. ഓ പിന്നെ ആക്ടിങ് ചെയ്തൊക്കെ നമ്മുടെ പ്രഭാസ് അണ്ണൻ, പിന്നെ അമിതാഭ് ബച്ചൻ സാർ, പുള്ളിയെ ആ ഒരു രീതി കണ്ടത് അമിതാഭ് ബച്ചൻ പൊളിയായിരുന്നു. ഓ അത് കിഡിലെ ക്യാരക്ടറാണ്. കിടന്നോളാം കിടന്നോളാം, ഇപ്പൊ ആ പടം കണ്ടിട്ട് വന്നതിന്റെ ഒരു ഫ്ലോയില് പറഞ്ഞതിലെ പറ്റത്തുള്ളൂ അലക്സ. ഇടയ്ക്ക് നിന്ന് അലക്സ ഇതാക്കി നോക്കി. അപ്പൊ നമ്മുടെ വീട്ടിലത്തെ ഒരു AI ആണ്. അപ്പൊ ഇതുപോലത്തെ ഒരു സാധനം പടത്തിലും ഉണ്ടായിരുന്നു. പ്രഭാസിന്റെ പേര് എന്ന് വെച്ചാൽ ഭൈരവ എന്നാണ് പേര്. കൊള്ളല്ലേ, ബാഹുബലിക്കകത്ത് ബി വെച്ചുള്ള പേര് ബാഹുബലി, ഇതിനകത്തും ബി വെച്ച് തുടങ്ങുന്ന ഒരു പേരാണ് ഭൈരവ. അപ്പൊ ഭൈരവയ്ക്ക് ഒരു കാറുണ്ട്, ആ കാർ അടിപൊളിയാണ്. അതിനകത്തൊരു കുഞ്ഞ് AI പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു റോബോട്ട് ഉണ്ട്. അതിന്റെ സംസാരമൊക്കെ അടിപൊളി സൂപ്പറാണ്, ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഊക്കും പരിപാടിയൊക്കെ ഉണ്ട്. ആ ഒരു കാറിൻ്റെ അകത്തുള്ള പരിപാടി കൊള്ളായിരുന്നു. അപ്പൊ ആ കാറിന്റെ ആ കുഞ്ഞ് റോബോട്ട്, നിങ്ങൾ പടം കണ്ടവർക്ക് അറിയാം, റോബോട്ടിന്റെ സൗണ്ട് കൊടുത്തേക്കുന്നത് കീർത്തി സുരേഷ് ഒക്കെയാണ്. അപ്പൊ അടിപൊളി കോമഡിയാണ് ആ കാറ്. അപ്പൊ ഇത് കണ്ടതിലെ ഒരു കാര്യത്തിൽ നല്ല തൃപ്തിയുണ്ട്, അതായത് നമ്മുടെ പ്രഭാസ് അണ്ണന്റെ കംബാക്ക് ആണ്. കംബാക്ക് എന്ന് വെച്ചാൽ നല്ല കംബാക്ക് തന്നെയാണ് ഇതില്. ഇതില് പുള്ളി വേറെ ലെവൽ പവർഫുൾ ക്യാരക്ടർ തന്നെയാണ്. നമ്മുടെ ബാഹുബലി കഴിഞ്ഞ് ഇതൊരു നല്ലൊരു ക്യാരക്ടറായിട്ടാണ് ഇതിനകത്ത് പ്രഭാസ് ഇതില് ഭൈരവയായിട്ട് വന്നിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരെയും അടുക്കിടക്ക് എല്ലാവരുടെ പേര് പറയുന്നില്ല, എല്ലാരും പാൻ വേൾഡ് ലെവലിലാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ മണിച്ചിത്രത്താഴിലൊക്കെ അഭിനയിച്ച നമ്മുടെ ശോഭന മാം ഈ ഒരു പടത്തില് വേറെ ലെവലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. DQ പെട്ടെന്ന് വന്നിട്ട് ഒരു മാസം കഴിച്ചിട്ട് പെട്ടെന്ന് പോയി. പെട്ടെന്ന് DQ-നെ സ്ക്രീനിൽ കണ്ടപ്പോ ഒരു സൂപ്പർ ആയിരുന്നു. നമ്മുടെ മലയാളത്തിൽ നിന്ന് DQ കൂടി ഇവിടെ ചെന്ന് പെട്ടെന്ന് വന്നിട്ട് പോയി. ഒരു ലാസ്റ്റ് പുള്ളിയുടെ എൻട്രോ അടിപൊളിയായിരുന്നു, നൈസ് എൻട്രോ. അതിന്റെ കൂടെ മെയിൻ ആയിട്ട് ഔട്ടറും അടിപൊളിയായിരുന്നു. പുള്ളിയുടെ എത്ര അപ്പൊ ഗൈസ്, പുള്ളി ഒരു കുറച്ച് നേരമൊക്കെ സ്ക്രീനിലുള്ളു. ഞാൻ ഒന്നും പറയുന്നില്ല, ഹോളിവുഡ് ലെവലിലുള്ള ഒരു സിനിമ കണ്ടിട്ട് വന്നു, അതും നമ്മുടെ ഇന്ത്യയിൽ മേക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നേ ഈ ഇടയ്ക്ക് ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു മേക്കിംഗ് ഉള്ള ഒരു പടം കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഇത് കണ്ടിട്ട് പല സിനിമയുടെ ബ്ലെൻഡ് ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇത് കോപ്പിയല്ല, ഇതിനു മുമ്പ് നമ്മുടെ ഹോളിവുഡിൽ കണ്ട അവഞ്ചേഴ്സ്, സ്റ്റാർ വാർസ്, പിന്നെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി, അങ്ങനെയൊക്കെ ഉള്ള കുറെ സിനിമകൾ കണ്ട് അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു. അതുപോലെ എന്ന് പറയല്ല, അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു. അതിനെക്കാട്ടി വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു വിഷ്വൽ ആ ഒരു 2 മണിക്കൂർ പോയിരുന്ന് ആ ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണേണ്ട സാധനം തന്നെയാണ്. ഇതൊന്നും തിയേറ്റർ പ്രിന്റ് എനിക്ക് പറയാനുള്ളതാണ് ഗൈസ്. നമ്മുടെ ചില കൂട്ടുകാരുണ്ട്, അവരൊക്കെ തിയേറ്റർ പ്രിന്റ് കാണുന്നതാണ്. ഞാൻ തിയേറ്റർ പ്രിന്റ് ഒന്നും കാണത്തില്ല. വരുവാണെങ്കിൽ ഇവിടെ OTT വരുവാണെങ്കിൽ അത് നല്ല ക്ലാരിറ്റിയിൽ ഡൗൺലോഡ് ചെയ്ത്, നമ്മളിപ്പോ ഇവിടെ വലിയ സ്ക്രീനും ഒക്കെ ഉണ്ടായതുകൊണ്ട് അതിനകത്ത് ഇട്ടേ കാണത്തുള്ളൂ, അല്ലാതെ ഫോണകത്ത് ഇരുന്നോ അതൊന്നും ഞാൻ കാണത്തില്ല. പിന്നെ സൗണ്ട് മെയിൻ ആണ് എനിക്കെന്ന് വെച്ചാൽ അറിയാലോ, സൗണ്ട് പറയാൻ എന്താണ്, ഈ സൗണ്ട് അടിപൊളിയായിരുന്നു. ഇതിന്റെ സൗണ്ടിന്റെ ഡിസൈനിങ് ഈ സിനിമയുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു ഹോളിവുഡ് സിനിമയുടെ പോലെ തന്നെ ഉണ്ട്. അമ്മാതിരിയുള്ള ഐറ്റം ആയിരുന്നു. അമിതാഭ് ബച്ചൻ സാർ ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് ഗൈസ് ഒരു വല്ലാത്തൊരു പ്രസൻസ് ആയിരുന്നു. ഈ ട്രെയിലർ കണ്ടിട്ടാണ് പോയത്. അപ്പൊ ഇവിടെ ഇരുന്ന് ഈ ട്രെയിലർ കണ്ടപ്പോ അത് കൊള്ളാലോ, ഇതില് എനിക്ക് തോന്നുന്നു പ്രഭാസിന്റെ കംബാക്ക് ആണെന്ന് തോന്നല്ലോ, അങ്ങനെയൊക്കെ തോന്നി. ബാഹുബലിയുടെ കൂട്ടൊക്കെ തോന്നി, എന്തോ കഥ. അപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ ടെക്നോളജി സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്, ട്രെയിലറിനകത്ത് മഹാഭാരതം കാണുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തോ സിനിമ എന്ന് വിചാരിച്ച് കൽക്കി എന്ന് പേരും. പക്ഷെ ട്രെയിലറിൽ കണ്ട സാധനം എല്ലാം തിയേറ്ററിൽ ചെന്ന് കണ്ടപ്പോ അത് വേറെ ആയിരുന്നു. പെട്ടെന്ന് എല്ലാരും ഒന്ന് കണ്ടപ്പോ മനസ്സിലൊന്നും ആയില്ല, എല്ലാരും ഓടിച്ചോടിച്ച് പോയത്. അമ്മ പിന്നെയാണ് ഞാൻ ഗൂഗിളിൽ എടുത്ത് കാസ്റ്റിംഗ് നോക്കിയപ്പോ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, അങ്ങനെ കുറെ പേര് എല്ലാം കൂടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അമിതാഭ് ബച്ചൻ ഒക്കെ ഉണ്ടോ പടത്തില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെന്ന് അമിതാഭ് ബച്ചന്റെ എൻട്രി വേറൊരു ലെവലിലുള്ള എൻട്രിയാണ്. ഗൈസ്, കൽക്കി എന്ന് പറയുന്ന ഈ ഒരു സിനിമ നാഗ് അശ്വിന്റെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. അപ്പൊ പാർട്ട് 2 വരുന്നുണ്ട്, ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ടു ബി കണ്ടിന്യൂ എന്ന്. അപ്പൊ ലാസ്റ്റ് ഒരു വലിയൊരു ബോംബ് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തയാണ് ഗൈസ് മെയിൻ, ഇനി അതിനെക്കാട്ടിയും വലിയ സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നത്. അതാണ് ലാസ്റ്റ് കൊണ്ട് എൻഡിങ്ങിൽ കാണിച്ചു വെച്ചേക്കുന്നത് പാർട്ട് 2. ഭയങ്കര വെയിറ്റിംഗ് ആണ്, ഇനിയും അടുത്ത എന്തുമാണ് സംഭവം എന്ന് ഭയങ്കര ഇതുണ്ട്. അപ്പോ ഒന്നും പറയില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിലെ ഒരു അവതാരമാണ് കണ്ടിട്ട് വന്നത്. ഓ
ഇന്ത്യയിലെ അവതാറാണ് കണ്ടിട്ട് വന്നത്. ഇതിന് മുമ്പ് ഇറങ്ങിയ അവതാർ സിനിമ ഉണ്ടല്ലോ, അതുപോലുള്ള വിഷ്വൽസ് ഫുള്ള് വേറെ ലോകത്താണ്. നമ്മുടെ ഈ നാട്ടിലത്തെ സംഭവം ഒന്നുമല്ല. അവര് സെറ്റിട്ട് ചെയ്തയാകോ എങ്ങനെ അത് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഇതിനു മുമ്പ് നമ്മുടെ ഹോളിവുഡിലെ എല്ലാ ബിഹൈൻഡ് ദി സീൻസ് ഒക്കെ ഞാൻ ഇത് കാണുന്നതാണ്, ഓരോ വലിയ വലിയ സിനിമയുടെ. ഇതിന്റെ ബിഹൈൻഡ് സീൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വി എഫ് എക്സ് ഒന്നും പറയില്ല, പണി അറിയാവുന്നതായത് കൊണ്ട് തന്നെയാണ് പൈസ എണ്ണി എണ്ണി കൊടുത്ത് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഒരു പൈസ പോലും വേസ്റ്റ് ആക്കാതാണ് സാധനം ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കി ഇട്ടത്. ഓ പൈസ, നമ്മുടെ പ്രഭാസിന്റെ ഒരു കംബാക്ക് തന്നെയായിരുന്നു ഈ ഒരു മൂവിയിൽ എനിക്ക് കിട്ടിയത്. അതിന് എനിക്ക് സന്തോഷമുണ്ട്, പ്രഭാസിനെ വീണ്ടും ഒരു സൂപ്പറായിട്ട് കാണാൻ പറ്റി. അപ്പൊ എന്റെ ഈ കൊച്ചു റിവ്യൂ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എന്റെ പേര് രാഹുൽ മനോജ്, ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അപ്പോ ഈ പടം കാണാത്തവരൊക്കെ പോയി തിയേറ്ററിൽ തന്നെ പോയി ഇത് കാണുക. ഓക്കേ.